കുവൈറ്റിൽ തീപിടുത്തത്തിൽ മരിച്ചവർക്ക് സഹായം കൈമാറി. പുനലൂർ കരവാളൂർ സ്വദേശി സാജൻ ജോർജ്, ആദിച്ചനല്ലൂർ സ്വദേശി ലിയോ ലൂക്കോസ്, തേവള്ളി സ്വദേശി സുമേഷ് പിള്ള എന്നിവരുടെ കുടുംബങ്ങൾക്കാണ് സഹായം നൽകിയത്. പുനലൂർ കരവാളൂർ സ്വദേശി അവിവാഹിതനായ സാജൻ ജോർജിന്റെ വൃദ്ധരായ മാതാപിതാക്കൾക്ക് സർക്കാരിന്റെ സഹായമായ 5 ലക്ഷം രൂപയും നോർക്ക വഴിയുള്ള 15 ലക്ഷം രൂപയുമാണ് കൈമാറിയത്. പി എസ് സുബാൽ എം എൽ എ, ജില്ലാ കളക്ടർ എൻ ദേവിദാസ്, ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ കെ ഷാജി, വാർഡംഗം എ ചെല്ലപ്പൻ, എ ഡി എം സി എസ് അനിൽ, പുനലൂർ ആർ ഡി ഒ സോളി ആന്റണി തുടങ്ങിയവർ പങ്കെടുത്തു. തേവള്ളി സ്വദേശി സുമേഷ് പിള്ളയുടെ കുടുംബത്തിനും ധനസഹായം കൈമാറി. ഒരു സംഭവമാണ് കുവൈറ്റിൽ നടന്നത്. ഒട്ടേറെ ആൾക്കാർ മരണപ്പെട്ടു. നമ്മുടെ കൊല്ലം ജില്ലയിൽ 4 കുടുംബങ്ങളിലാണ് ഈ മരണം വരുന്നത്. 4 കുടുംബങ്ങളിലും കേരളത്തിലെ ഗവൺമെൻറ് മന്ത്രിസഭ കൂടി തന്നെ അവർക്ക് വേണ്ടുന്ന സഹായം എത്തിക്കാനുള്ള തീരുമാനമെടുത്തു. നമ്മൾ കുവൈറ്റിൽ ഉണ്ടായ വളരെ വിഷമകരമായ സംഭവത്തിൽ ഉണ്ടായ വേർപാടിനെ തുടർന്ന് നമ്മുടെ നാട് മൊത്തം ഈ കുടുംബങ്ങളെ സഹായിക്കാനുള്ള എല്ലാ പിന്തുണയായിട്ടുണ്ടായിരുന്നു. ആ കുടുംബങ്ങൾക്കുള്ള ഒരു ധനസഹായം ഗവൺമെൻറ് തീരുമാനിച്ചിരുന്നു. നോർക്ക ഫുഡ്സും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ ഇതിനെ സഹായിക്കുന്ന മറ്റ് ചില വ്യക്തികൾ സംഘടനകളൊക്കെ വന്നിരുന്ന സഹായമുണ്ട്. അത് ഇന്ന് 16 ലക്ഷം രൂപ ഇന്നിവിടെ നൽകുക. ഇതുപോലെ തന്നെ ജില്ലയിലെ മറ്റ് 3 വീടുകളിൽ കൂടി ഞങ്ങൾ പോകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് വലിയ കുറച്ച് സഹായങ്ങൾ വരാനുണ്ട്. ഇതിപ്പോൾ ഇന്നിപ്പോൾ ഇത് നൽകാനായിട്ടാണ് എല്ലാവരും എത്തിയത്. ബഹുമാനപ്പെട്ട മന്ത്രി, MLA, ജില്ലാ കളക്ടറുണ്ട്, മറ്റു സ്ഥലത്ത് ഇതുപോലെ ഞങ്ങൾ എല്ലാ സ്ഥലത്തും. ആദിച്ചനല്ലൂർ വെളിച്ചിക്കാര വടക്കോട്ട് വില്ലയിൽ ലിയോ ലൂയിസിന്റെ ഭാര്യ ഷൈനി, അച്ഛൻ ഉണ്ണുണ്ണി, അമ്മ കുഞ്ഞമ്മ നഷ്ടപരിഹാരം കൈമാറി. മന്ത്രിമാർക്കൊപ്പം GS ജയലാൽ MLA യും മറ്റ് ജനപ്രതിനിധികളും പങ്കെടുത്തു. കൊല്ലം ജില്ലയിലെ 4 വീടുകളിൽ സംസ്ഥാന സർക്കാരിൻ്റെയും നോർക്കയുടെയും അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് സഹായിക്കുന്ന വ്യക്തികളെല്ലാം നൽകിയ സഹായം എത്തിക്കുക എന്നുള്ളതായിരുന്നു നമ്മൾ ചെയ്തത്. അപ്പോൾ നേരത്തെ ചൂർനാടും കൊല്ലൂരും പോയിരുന്നു. ഇനി ചാത്തന്നൂർ വിളച്ചിക്കാലയും കൂടി പോകാനുണ്ട്. അപ്പോൾ എല്ലാ വീടുകളിലും എത്തി ഒരു സഹായം എത്തിക്കുക. സഹായം കൊണ്ട് ആ കുടുംബങ്ങളുടെ വിഷമവും വേദനയും അവരുടെ ഒറ്റപ്പെടലും എല്ലാം തീരാൻ പറ്റില്ലെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ ഈ സഹായം എത്തിക്കുക എന്നുള്ളതാണ്. ഇനിയും കുവൈറ്റിൽ നിന്നും മറ്റും എനിക്കും സഹായം കിട്ടാനുണ്ട്. 16 ലക്ഷം രൂപയുടെ സഹായമാണ് ഈ ഘട്ടത്തിൽ കുടുംബങ്ങളിൽ എത്തിച്ചത്. അവരുടെ ദുഃഖത്തിലും വിഷമത്തിലും പങ്കീകരണം എല്ലാ സഹായവും ചെയ്യാൻ സർക്കാരുണ്ട്, നമ്മുടെ നാട്ടുകാർ എല്ലാവരും ഉണ്ട്. അതിനും നമ്മളെല്ലാം ഉണ്ടാവും. ഇതിപ്പോൾ ആ സഹായം എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ. ന്യൂസ് ബ്യൂറോ, കൊല്ലം.